നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. രാജ്യത്തിന്റെ രണ്ടാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിഘട്ടിൽ നിന്നാണ് ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചത് എന്നാണ് വിവരം. അതേസമയം പ്രതിരോധ മന്ത്രാലയം ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. 3500 കിലോമീറ്റർ വരെ കടന്നു ചെന്ന് ആക്രമിക്കാൻ ശേഷിയുള്ളതാണ് ഈ മിസൈൽ. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദൂരം പോലും 2800 കിലോമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ വേണ്ടി വന്നാൽ അത്രയും ദൂരം വരെ സഞ്ചരിച്ച് ശത്രുവിന്റെ മടയിൽ കയറി ആക്രമണം നടത്താൻ ഇനി ഇന്ത്യയെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു കാര്യം. ബംഗാൾ ഉൾക്കടലിൽ വിശാഖപട്ടണത്ത് രാവിലെയായിരുന്നു മിസൈൽ പരീക്ഷണം എന്നാണ് വിവരം. 6000 ടൺ ഭാരമുള്ള INS അരിഘട്ടിൽ നിന്ന് പരീക്ഷിച്ച ഖര ഇന്ധനമുള്ള K4 മിസൈലുകളാണ് പരീക്ഷിച്ചത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി സബ്മേഴ്സിബിൾ പോണ്ടൂണുകളിൽ നിന്ന് മാത്രമേ K4 ഇതുവരെ പരീക്ഷിച്ചിട്ടുള്ളൂ. പൂർണ്ണമായും പ്രവർത്തനക്ഷമമായ അന്തർവാഹിനിയിൽ നിന്നുള്ള വിക്ഷേപണം ഇന്ത്യയുടെ നാവിക ശേഷിയുള്ള സുപ്രധാന നാഴികക്കല്ലാണ്. അതേസമയം മിസൈൽ ഉദ്ദേശിച്ച പാരാമീറ്ററുകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിർണ്ണയിക്കാൻ പരീക്ഷണ ഫലങ്ങൾ ശ്രദ്ധാപൂർവ്വം വിശകലനം ചെയ്യുമെന്ന് വൃത്തങ്ങളെ ഉദ്ധരിച്ച് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നു. നവംബർ 27-30 ബംഗാൾ ഉൾക്കടലിൽ 3490 കിലോമീറ്റർ ഫ്ലൈറ്റ് ഇടനാഴിയിൽ ഒരു ഇന്റർമീഡിയറ്റ് റേഞ്ച് മിസൈൽ പരീക്ഷണത്തിനായി ഇന്ത്യ എയർമാൻമാർക്ക് പൊതു മുന്നറിയിപ്പ് നൽകിയിരുന്നു. ന്യൂക്ലിയർ ടിപ്പും ബാലിസ്റ്റിക് മിസൈലുകളുമുള്ള രാജ്യത്തെ രണ്ടാമത്തെ ആണവ അന്തർവാഹിനിയായ INS അരിഘട്ട ഓഗസ്റ്റ് 29 കമ്മീഷൻ ചെയ്തത്. 750 കിലോമീറ്റർ ദൂരപരിധിയുള്ള K-15 മിസൈലുകൾ വഹിക്കുന്ന INS അരിഹന്തിൽ നിന്ന് വ്യത്യസ്തമായി K-4 മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന അന്തർവാഹിനിയാണ് ഇത്. ഇന്തോ പസഫിക് സമുദ്ര മേഖലയിലെ 750 കിലോമീറ്റർ ദൂരപരിധിയിൽ നിരീക്ഷണത്തിനായി INS അരിഘട്ട് ഉപയോഗപ്പെടുത്തുമെന്നാണ് വിവരം. അതേസമയം 7000 ടൺ ഭാരമുള്ള മൂന്നാമത്തെ ആണവ മിസൈൽ അന്തർവാഹിനിയായ INS അരിധവന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നുണ്ട്. ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്ന അർത്ഥമുള്ള സംസ്കൃത പദത്തിൽ നിന്നാണ് അരിഘന്ത എന്ന അന്തർവാഹിനിക്ക് പേര് നൽകിയിരിക്കുന്നത്. പൂർണ്ണതോതിൽ പരീക്ഷണം നടത്തും മുമ്പ് DRDO നിരവധി പരീക്ഷണ വിക്ഷേപണങ്ങൾ കടലിനടിയിൽ വെച്ച് നടത്തിയിരുന്നുവെന്നും നാവികസേന വൃത്തങ്ങൾ അറിയിച്ചു. മിസൈൽ സംവിധാനങ്ങളുടെ കൂടുതൽ പരീക്ഷണങ്ങൾ നാവികസേന ആലോചിക്കുന്നുണ്ട്. ഇന്ത്യൻ നാവികസേനയുടെ 2 മുങ്ങിക്കപ്പലുകൾക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ ശേഷിയുണ്ട്. INS അരിഹന്തിനും അരിഘട്ടിനുമാണ് മിസൈൽ വിക്ഷേപണ ശേഷിയുള്ളത്. അടുത്ത വർഷത്തോടെ ഇത്തരം ശേഷിയുള്ള ഒരു മുങ്ങിക്കപ്പൽ കൂടി സേനയിൽ ഉൾപ്പെടുത്താനും നീക്കം നടന്നുവരികയാണ്.